മലയാളം ക്ലാസ്സിൽ ഇന്ന് പുതിയ അക്ഷരവും വാക്കുകളും ഒക്കെ പരിചയപ്പെടണ്ടേ? എല്ലാവരും റെഡിയാണോ? യെസ്, വെരി ഗുഡ് ചിൽഡ്രൻ. ഓക്കേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് അക്ഷരങ്ങൾ പഠിച്ചില്ലേ? നമുക്ക് അതൊന്ന് ഓർത്തു നോക്കാം. മിസ്സിന്റെ കൂടെ മക്കൾ പറയണം കേട്ടോ. ഈ അക്ഷരം ഏതാണ്? നമ്മൾ ഈ അക്ഷരം പഠിച്ചിട്ടുണ്ടല്ലോ. ഇത് ഏതാണ് ഈ അക്ഷരം? വെരി ഗുഡ്. ഏതക്ഷരമാണ്? വരുന്ന വാക്കുകൾ നമ്മൾ പറയാനായി പഠിച്ചില്ലേ? നമുക്കൊന്ന് ഓർത്ത് നോക്കാം. ഏതൊക്കെ വാക്കുകളാണ് നമ്മൾ പഠിച്ചത്? തറ, പിന്നെ ഏതാ പഠിച്ചത്? റവ, മുറ. ഓക്കേ, ഇനി അടുത്ത അക്ഷരം നോക്കാം. ഇത് മക്കൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഏതാണ് ഈ അക്ഷരം? പറയൂ, ഇത് ഏതക്ഷരമാണ്? വെരി ഗുഡ്. ന വരുന്ന വാക്കുകൾ ഏതൊക്കെയാ പഠിച്ചേ? പന, പനി, ആന, നഖം. ഓക്കേ, ഒരു ഒറ്റത്തടി വൃക്ഷം ഏതാണ്? പറയാമോ? ആർക്കെങ്കിലും പറയാമോ? വെരി ഗുഡ്, ഗുഡ് ബോയ്. ഏതാണ് ഒറ്റത്തടി വൃക്ഷം? പന. യെസ്, വെരി ഗുഡ്. ഇനി കരയിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? ആന. ഗുഡ് ഗേൾ, വെരി ഗുഡ്. ഇനി നമുക്ക് ഇന്നൊരു പുതിയ അക്ഷരം പരിചയപ്പെടാം. മിസ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, ഇങ്ങോട്ടൊന്ന് നോക്കൂ. ഈ അക്ഷരം കണ്ടോ? ഈ അക്ഷരമാണ് വ. ഏതാണ് ഈ അക്ഷരം? വ. എല്ലാവരും പറയണം, ഏതക്ഷരമാണ്? വ. ഏതാണ് ഈ അക്ഷരം? വ. ഈ അക്ഷരം ഏതാണ്? വ. വ. ഏതക്ഷരമാണ്? വ. വ വരുന്ന വാക്കുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കൂ. ഇതെന്തിന്റെ ചിത്രമാണെന്നറിയോ? നിങ്ങൾക്ക് അറിയാലോ ഈ ചിത്രം. ഇതെന്താണത്? വല. എന്താണ് വല? വല എന്തിനാണ് ഉപയോഗിക്കുക എന്നറിയോ മക്കൾക്ക്? മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വല. മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം വല. ഇനി വ വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? വര. ചിത്രത്തിലേക്ക് നോക്കൂ. ഇതെന്താണ്? വര. വല, വര. ഇനി നമ്മൾ എല്ലാവരും താമസിക്കുന്നത് എവിടെയാ? വീട്ടിലാണല്ലേ. ഇവിടെ നോക്കി, ചിത്രത്തിൽ എന്താണ് കാണുന്നത്? വീട്. വീട് വരുന്നൊരു വാക്കല്ലേ വീട്. വെരി ഗുഡ്. ഇനി ഇതെന്താണ്? ഇത് നിങ്ങള് ഗേൾസ് എല്ലാം കയ്യിലിടുന്നുണ്ടാവും. ഇതെന്താണ്? വള. വെരി ഗുഡ്, വള. ഇപ്പൊ ഏതൊക്കെ വാക്കുകളാണ് നമ്മൾ പഠിച്ചത്? വല, വീട്, വര, വള. ഇനി ഈ അക്ഷരങ്ങളൊക്കെ നമുക്കൊന്ന് എഴുതി നോക്കാം. എല്ലാവരും ബോർഡിലേക്ക് നോക്കണം കേട്ടോ. ആദ്യം റ എഴുതാം. എങ്ങനെയാണ് റ എഴുതാം? താഴെ നിന്ന് മുകളിലേക്ക് പോവുക, എന്നിട്ട് ഒന്ന് വളച്ച് താഴോട്ട് വരിക. ഇതാണ് റ. വൺസ് മോർ, താഴെ നിന്ന് മുകളിലേക്ക് വീണ്ടും താഴോട്ട്. ഈ അക്ഷരം റ. ഇതേതാണ് ഈ അക്ഷരം? റ. റ. ഇനി അടുത്ത അക്ഷരം നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? ന. യെസ്, ഒരു റ എഴുതാം, അതിനോട് ചേർന്ന് ഒരു റായും കൂടി എഴുതാം. ഇപ്പൊ ഇതെന്തായി? ന. ഏതാണ് ഈ അക്ഷരം? ന. രണ്ട് റ ഒരുമിച്ച് എഴുതിയാൽ ന എന്ന അക്ഷരമായി. ഇന്ന് നമ്മൾ പഠിച്ച അക്ഷരം ഏതാണ്? വ. എങ്ങനെയാണ് വ എഴുതുക? വലിയൊരു റ എഴുതി ചെറിയ സ്ലീപ്പിംഗ് ലൈൻ, ദെൻ അപ്വേർഡ് സ്റ്റാൻഡിംഗ് ലൈൻ. ദിസ് ഈസ് വ. വലിയ റ എഴുതുക, ചെറിയ സ്ലീപ്പിംഗ് ലൈൻ, ദെൻ സ്റ്റാൻഡിംഗ് ലൈൻ. വ. വ ഏതാണ് ഈ അക്ഷരം? വ. ഈ അക്ഷരം ഏതാണ്? വ. അപ്പോൾ എല്ലാവരും ഇന്ന് പഠിച്ച ഈ അക്ഷരവും വാക്കുകളും ഒക്കെ ഒന്നും കൂടെ ഒന്ന് നന്നായി പഠിക്കണം. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.